ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ 2024 തുടക്കത്തിലാണല്ലേ നമ്മൾ നിൽക്കുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അവസരങ്ങളാണ് PSC നോട്ടിഫിക്കേഷനിലൂടെ വന്നിട്ടുള്ളത്. 2023 അവസാന ഘട്ടം പുറത്തിറക്കിയ നോട്ടിഫിക്കേഷൻസ് പ്രകാരം ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിൽ PSC നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്ലൈ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു സാലറി സ്കെയിലൊക്കെയുള്ള ഒരു തസ്തികയാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തിക എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, ITIകളിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചിങ് പോസ്റ്റ്, ബേസിക്കലി ഒരു ടീച്ചിങ് പോസ്റ്റാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന തസ്തിക. അപ്പോൾ ആ തസ്തികയിലേക്ക് വന്ന നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണ എത്രത്തോളം നിയമനങ്ങൾ നടന്നിട്ടുണ്ട്, കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ്, ഓരോ തസ്തികയിലെയും കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫും കാര്യങ്ങളും എത്രയായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷയുടെ, അതായത് ഇനി നടക്കാൻ പോകുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷയുടെ സാധ്യതകളും, എങ്ങനെയൊക്കെ ആ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായി തന്നെ കാണുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 31/1/2024 ലാസ്റ്റ് ഡേറ്റ് വെച്ചുകൊണ്ട് 31/1/2024 ലാസ്റ്റ് ഡേറ്റ് വെച്ചുകൊണ്ട് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് അഥവാ വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിലെ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിൽ PSC ഒന്നിച്ച് കുറേ നോട്ടിഫിക്കേഷൻസ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വേക്കൻസി അല്ലെങ്കിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പാകത്തിനുള്ള നോട്ടിഫിക്കേഷൻസ് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ, നമുക്ക് തസ്തികയുടെ വിവരങ്ങളും കാറ്റഗറി നമ്പറും അതുപോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കാം. അതിനു മുമ്പ് ഇതിൻ്റെ സാലറി സ്കെയിൽ ഒന്ന് നോക്കിയേ. 37,400 രൂപ മുതൽ 79,000 രൂപ വരെയുള്ള വളരെ വലിയൊരു സാലറി സ്കെയിലാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിൽ നിലവിലുള്ളത് എന്ന് മനസ്സിലാക്കുക. അതായത് മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഏതാണ്ട് 50,000 രൂപയ്ക്ക് അടുത്തുള്ള വളരെ വലിയൊരു സാലറി സ്കെയിലാണ് അല്ലെങ്കിൽ സാലറിയാണ് നിങ്ങൾക്ക് ഈ ഒരു തസ്തികയിലൂടെ ലഭ്യമാകുന്നത്. മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഏജ് ലിമിറ്റാണ്. 19 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാം. സാധാരണ പരീക്ഷകളൊക്കെ 36 വയസ്സ് വരെയൊക്കെ അല്ലേ പറ്റുള്ളൂ, പക്ഷേ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികകൾ 19 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാം. ഉയർന്ന പ്രായപരിധിയിൽ വീണ്ടും എന്തുണ്ട്, നമ്മളുടെ റിസർവേഷൻ കാറ്റഗറി ഉള്ളവർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ ഇതാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തിക. പിന്നീട് ഞാൻ പറഞ്ഞു ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തിക എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസിക്കലി ഒരു ടീച്ചിങ് പോസ്റ്റ് ആണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, തുടക്കക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുന്നതാണ്. അതായത് ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തിക എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ടീച്ചിങ് പോസ്റ്റ് ആണ്. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ITIകളിലെ കുട്ടികളെ നമ്മൾ കൺസേൺഡ് ആയിട്ടുള്ള ഒരു ട്രേഡ് പഠിപ്പിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ മെഷീനിസ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രേഡ് അല്ലെങ്കിൽ ടർണർ എന്ന് പറയുന്നത് ഒരു ട്രേഡാണ്. ആ ട്രേഡ് കുട്ടികളെ പഠിപ്പിക്കുക, അവിടെ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തിയറിയും പ്രാക്ടിക്കലും ഒക്കെ പഠിപ്പിക്കേണ്ടത് ഇതേ ഉദ്യോഗസ്ഥൻ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജോലി, അതായത് ഒരു ടീച്ചിങ് പോസ്റ്റ് തന്നെയാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഈ കാണിച്ചിരിക്കുന്ന സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന കാറ്റഗറിയിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ട്രേഡുകളിലാണ് ഇപ്പോൾ നിലവിൽ നോട്ടിഫിക്കേഷൻസ് പുറത്തിറക്കിയതായിട്ട് കാണുന്നത്. കാറ്റഗറി നമ്പർ 658/2023 മെക്കാനിക് ഡീസൽ ട്രേഡിലെ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിലെ നോട്ടിഫിക്കേഷനാണ്. കാറ്റഗറി നമ്പർ 659/2023 ഫിറ്റർ ട്രേഡിലെ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിലെ നോട്ടിഫിക്കേഷനാണ്. കാറ്റഗറി നമ്പർ 660/2023 പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് തസ്തികയിലെ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിലെ നോട്ടിഫിക്കേഷനാണ്. 661/2023 ടർണർ തസ്തികയിലെ ജൂനിയർ ഇൻസ്ട്രക്ടർ നോട്ടിഫിക്കേഷനാണ്. 663/2023 മെഷീനിസ്റ്റ്. 664/2023 ഷീറ്റ് മെറ്റൽ വർക്കറും 665/2023 റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങും 668/2023 ഡ്രൈവർ കം ട്രേഡിലുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിലുമാണ് നോട്ടിഫിക്കേഷൻസ് പുറത്തിറക്കിയതായിട്ട് കാണുന്നത്. അപ്പോൾ നോക്കിയേ, 1, 2, 3, 4, 5, 6, 7, 8 തസ്തികയിലാണ് മെക്കാനിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 8 തസ്തികകളിലാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. മെക്കാനിക് ഡീസൽ തസ്തികയിൽ ഓട്ടോമൊബൈലുകാർക്കും അപ്ലൈ ചെയ്യാം. ഇത്രയും നല്ല ഒരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. കഴിഞ്ഞ തവണയിലെ നോട്ടിഫിക്കേഷൻസ് നോക്കുന്ന സമയത്തും ഒരേ സമയത്താണ് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഒന്നിച്ച് വന്നിട്ടുള്ളത്. അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ നിരനിരയായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ട് പലരും പല ലിസ്റ്റിൽ ജോലി കിട്ടിപ്പോയി. എല്ലാ ലിസ്റ്റിൽ നിന്നും നല്ല രീതിയിൽ നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിൻ്റെ റാങ്ക് ലിസ്റ്റുള്ള സമയത്തായിരുന്നു കഴിഞ്ഞ തവണത്തെ പല പരീക്ഷകളും നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കോമൺ ആയിട്ടുള്ള ആളുകൾ പല ലിസ്റ്റിലും ഉൾപ്പെട്ടു. അതുകൊണ്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിട്ട് എല്ലാ ലിസ്റ്റിലും നല്ല രീതിയിൽ നിയമനങ്ങൾ നടന്നതായിട്ട് നമുക്ക്
കാണുവാൻ സാധിക്കും. അതേ സമാന സാധ്യത തന്നെയാണ് ഈ പ്രാവശ്യം, അതായത് 2023 അവസാനത്തിൽ വന്നിട്ടുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ നോട്ടിഫിക്കേഷനും ഉള്ളത് എന്ന് മനസ്സിലാക്കുക. കാരണം അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ റാങ്ക് ലിസ്റ്റ് വരാൻ പോവുകയാണ്. അതേപോലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഓട്ടോമൊബൈലും വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കലും ഒക്കെ റാങ്ക് ലിസ്റ്റുകളും അതിൻ്റെ ഇന്റർവ്യൂകളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വരാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തിയിലൊക്കെ ഒരുപാട് നിയമന സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വ്യവസ്ഥ. അപ്പോൾ നമ്മൾ പറഞ്ഞു കാറ്റഗറി നമ്പർ ഇപ്പോൾ പറഞ്ഞു, ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു, ലാസ്റ്റ് ഡേറ്റ് എത്രയാണ്, 31/1/2024. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ജൂനിയർ ഇൻസ്ട്രക്ടർ, ഈ സ്ക്രീനിൽ കാണുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തിയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ഒന്നുകിൽ എന്താണ്, ITയിലെ കൺസേൺ ട്രേഡ് പഠിച്ച് 3 വർഷം എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവണം, അല്ല എന്നുണ്ടെങ്കിൽ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഈ സ്ക്രീനിൽ കാണുന്ന തസ്തിയിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് പരിശോധിക്കുന്നത്. 2017 അവസാനമായി ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഡീസൽ തസ്തിയിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. 2017 അവസാനമായിട്ട് ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തിയിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അന്നത്തെ കാറ്റഗറി നമ്പർ 570/2017 ആയിരുന്നു. സ്കെയിൽ ഓഫ് പേ വരുന്നത് 26,500 മുതൽ 56,700 വരെയുള്ള വളരെ വലിയൊരു സ്കെയിൽ ഓഫ് പേ ആയിരുന്നു ആ ഒരു തസ്തിയിൽ അന്ന് നിലവിലുണ്ടായിരുന്നത്. ഇപ്പം അതിൻ്റെ സ്കെയിൽ ഓഫ് പേ ഒക്കെ മാറി 37,400 മുതൽ 79,000 വരെയായിരുന്നു. അപ്പോൾ പഴയ സ്കെയിൽ ഓഫ് പേ നമുക്ക് വിടാം. അന്നത്തെ അഡ്വൈസ്, അതായത് 2017 നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള 18 അഡ്വൈസാണ് ഈ തസ്തിയിൽ നിലവിൽ പോയിട്ടുള്ളതായിട്ട് കാണുവാൻ സാധിക്കുന്നത്. ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഡീസൽ ആണെങ്കിലും അങ്ങനെയുള്ള പല ജൂനിയർ ഇൻസ്ട്രക്ടർ ഷീറ്റ് മെറ്റൽ വർക്കർ, ജൂനിയർ ഇൻസ്ട്രക്ടർ പമ്പ് ഓപ്പറേറ്റർ മെക്കാനിക്, അങ്ങനെയുള്ള പല തസ്തികയുടെയും റാങ്ക് ലിസ്റ്റ് ഇപ്പോഴും നിലവിലുണ്ട്. അതായത് ഇനിയും 1 വർഷത്തോളം കാലാവധി ആ റാങ്ക് ലിസ്റ്റുകൾക്ക്. എന്തായാലും ഇനിയും നിയമനങ്ങൾ ആ തസ്തികയിൽ നിന്നൊക്കെ നടക്കാൻ തന്നെയാണ് സാധ്യത. നമ്മളുടെ പരീക്ഷയൊക്കെ നടന്ന് ലിസ്റ്റ് വരുന്ന സമയത്തേക്ക് മറ്റേ ലിസ്റ്റ്, അതായത് പഴയ ലിസ്റ്റ് ക്യാൻസൽ ആവുകയാണ് ചെയ്യുന്നുണ്ടാവുക. അതാണ് അതിൻ്റെ ഒരു ട്രെൻഡ്. പുതിയ രീതിയിലുള്ള പുതിയ PSC ഒരു പരിഷ്കാരം അങ്ങനെയാണ്. അതായത് ഒരു ലിസ്റ്റ് കാലാവധി തീരുമ്പോഴത്തേക്ക് തന്നെ അടുത്ത ലിസ്റ്റ് വേണമല്ലോ. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നു, നോട്ടിഫിക്കേഷൻ പുറത്തിറക്കുന്നു. അങ്ങനെ ഒരു ട്രെൻഡാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തിയിൽ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിയമന സാധ്യതയൊക്കെ 18 മുകളിലേക്കൊക്കെ എന്തായാലും പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഡീസൽ തസ്തിയിലെ കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ് വരുന്നത് 56 മാർക്കായിരുന്നു എന്ന് മനസ്സിലാക്കി വയ്ക്കാം. 2023 നോട്ടിഫിക്കേഷൻ പ്രകാരം, 2023 നോട്ടിഫിക്കേഷൻ പ്രകാരം ഞാൻ പറഞ്ഞു ഏതാണ്ട് 18 അഡ്വൈസ് കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷനിൽ പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനോടടുത്തുള്ള ഒരു അഡ്വൈസ് സ്റ്റാറ്റസ് ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഡീസൽ തസ്തിയിൽ 2023 നോട്ടിഫിക്കേഷനിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഞാൻ വീണ്ടും പറഞ്ഞു, എക്സ്പെക്റ്റേഷൻസ് ആണ്, പ്രതീക്ഷകളാണ് ഇതെല്ലാം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ ക്ലാസ്സുകൾ കാണുന്നവർക്കും എൻ്റെ വീഡിയോസ് കാണുന്നവർക്കും ഒക്കെ അറിയാം, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 18 അഡ്വൈസ് പോകുമല്ലോ, അതുകൊണ്ട് എനിക്ക് 10th 10th റാങ്ക് കിട്ടിയാലും എനിക്ക് ജോലി കിട്ടുമല്ലോ, അങ്ങനെയുള്ള ഒരു സ്വപ്നമോ അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയോ കൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു പരീക്ഷയ്ക്കും അറ്റൻഡ് ചെയ്യരുത്. ജൂനിയർ ഇൻസ്ട്രക്ടർ എന്നുള്ളതല്ല, ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്യരുത്. ഫസ്റ്റ് റാങ്കുകളിൽ ഇടം നേടുക, ഫസ്റ്റ് അഡ്വൈസിൽ ജോലി നേടുക, അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അല്ലാതെ 18 അഡ്വൈസ് പോകുമല്ലോ, കഴിഞ്ഞ തവണ 18 അഡ്വൈസ് പോയിട്ടുണ്ട്, ഇക്കൊല്ലം 18 അഡ്വൈസ് പോകുമല്ലോ, ആ പ്രതീക്ഷയൊന്നും വെച്ച് നിങ്ങൾ പരീക്ഷ അറ്റൻഡ് ചെയ്യരുത്. നിങ്ങളുടെ ലക്ഷ്യം ഫസ്റ്റ് റാങ്ക് നേടുക, അല്ലെങ്കിൽ ഫസ്റ്റ് അഡ്വൈസിൽ ജോലി കിട്ടുക, സേഫ് ആയിട്ടുള്ള ഒരു റാങ്ക് നിലയിൽ എത്തിപ്പെടുക എന്നുള്ളത് തന്നെയായിരിക്കണം. അപ്പോൾ 18 അഡ്വൈസാണ് കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം പോയിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞു. ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററിന് മറ്റൊരു സ്ഥിതിയാണത്, അതും 2017 നോട്ടിഫിക്കേഷൻ തന്നെയാണ്. സ്കെയിൽ ഓഫ് പേ ഒക്കെ പഴയത് തന്നെയായിരുന്നു. കട്ട് ഓഫ് 69 മാർക്കായിരുന്നു ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററിന്റെ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് 69 മാർക്കായിരുന്നു. ആലോചിക്കാം, 48 അഡ്വൈസ് ആണ് ആ തസ്തിയിൽ നിലവിൽ പോയിട്ടുള്ളത്. ടെക്നിക്കൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്കറിയാം, കാര്യം 48 അഡ്വൈസ് എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ വലിയൊരു അഡ്വൈസ് തന്നെയാണ് അല്ലേ. 48 അഡ്വൈസ് എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ വലിയൊരു അഡ്വൈസ് നില തന്നെയാണ് നമ്മളെ ടെക്നിക്കൽ എക്സാമുമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് അനുഭവപ്പെടുന്നത്. അതായത് 48 അഡ്വൈസാണ് കഴിഞ്ഞ തവണ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ തസ്തിയിൽ പോയിട്ടുള്ളത്. വീണ്ടും പറയുന്നു, സമാനമായിട്ടുള്ളൊരു അഡ്വൈസ് സ്ഥിതി നമ്മളുടെ ഈ ഒരു 2023 നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. വീണ്ടും പറയുന്നു, പ്രതീക്ഷിക്കാം, പ്രതീക്ഷയിൽ ഊന്നിക്കൊണ്ടാവരുത് നിങ്ങളുടെ പഠനം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫിറ്റർ തസ്തിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണ്, ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ തസ്തിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ KWA ഫിറ്റർ പരീക്ഷ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുമെന്ന് പറയുന്നുണ്ട്. ട്രേഡ്സ്മാൻ ഫിറ്റർ പരീക്ഷ വലിയ താമസമില്ലാതെ തന്നെ ആ ഏകദേശം അതിനോട് അടുപ്പിച്ച് തന്നെ നടക്കാനാണ് സാധ്യതയുള്ളത്. ഈ നോട്ടിഫിക്കേഷൻ 2023 അവസാനം
അവസാനഘട്ട നോട്ടിഫിക്കേഷൻ്റെ ഒപ്പം തന്നെ സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ ഫിറ്റർ തസ്തിയിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിനെല്ലാം നിങ്ങൾക്ക് ഒരേ സിലബസ് ഫോളോ ചെയ്ത് പഠിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഫിറ്റർ പരീക്ഷയ്ക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടം ഉണ്ടാവുകയില്ല. ഒരുപാട് പരീക്ഷകൾ നിങ്ങൾക്ക് ഇതേ ഒരു സിലബസ് വെച്ച് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പിന്നെയുമല്ല, ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ അല്ലെങ്കിൽ ഫിറ്റർ ട്രേഡ് എന്ന് പറയുന്നത് നമ്മുടെ വർക്ക്ഷോപ്പിലുള്ള സകല ടൂളുകളെ കുറിച്ചും വർക്ക്ഷോപ്പിലുള്ള സകല മെഷീൻസിനെ കുറിച്ചും പഠിക്കുന്ന ഒരു ട്രേഡാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പരീക്ഷകളിൽ നിങ്ങൾക്ക് ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് വഴി മാർക്ക് സ്കോർ ചെയ്യുവാനൊക്കെ സാധിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞു എന്ന് മാത്രം, കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് 69 മാർക്കും അഡ്വൈസിന് 48 ആണ് എന്ന് മനസ്സിലാക്കുക. പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക്, ഒരു പുതു തലമുറ ട്രേഡ് എന്ന് വേണമെങ്കിൽ പറയാം. ജൂനിയർ ഇൻസ്ട്രക്ടർ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് പുതിയ ഒരു ട്രേഡാണ്. ഐടിഐകളിലൊക്കെ പുതിയതായിട്ട് തുടങ്ങുന്ന ഐടിഐകളിലൊക്കെ അനുവദിച്ച് വരുന്നതേ ഉള്ളൂ. എന്നിട്ട് തന്നെ 9 അഡ്വൈസ് ആ തസ്തികയിൽ പോയിട്ടുണ്ട്. 2017 നോട്ടിഫിക്കേഷൻ പ്രകാരം 9 അഡ്വൈസ് ആണ് ആ തസ്തികയിൽ പോയതായിട്ട് കാണുന്നത്. കട്ട് ഓഫ് 73.33 മാർക്കായിരുന്നു. താരതമ്യേനെ ചെറിയ റാങ്ക് ലിസ്റ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് കട്ട് ഓഫ് കൂടിയത്. കട്ട് ഓഫ് ജൂനിയർ ഇൻസ്ട്രക്ടർ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക്കിൻ്റെ കട്ട് ഓഫ് 73.33 മാർക്കായിരുന്നു. ഇത്തവണത്തെ കാറ്റഗറി നമ്പർ 660/2023. എല്ലാവരും അപ്ലൈ ചെയ്യുക. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ പമ്പ് ഓപ്പറേറ്റർ തസ്തികയിലും നിലവിലുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ ബേസിക് ടൂൾസും അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ മെക്കാനിക് ഡീസലിൻ്റെ കേസിൽ നമ്മൾ എഞ്ചിനായിരുന്നു പഠിക്കേണ്ടിരുന്നത്. ഇവിടെ നമ്മൾ ബേസിക് ടൂൾസും സേഫ്റ്റിയും, അത് എല്ലാ ട്രേഡിനും കോമൺ ആണ്. അത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്മുടെ 8 ട്രേഡിലും ആദ്യത്തെ 3-4 മൊഡ്യൂൾ കോമണാണ്. സേഫ്റ്റി ടൂൾസ്, മെഷീൻ ടൂൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോമൺ ആണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് മെക്കാനിക് ഡീസലിൽ നമ്മൾ എഞ്ചിനെ കുറിച്ചാണ് പഠിക്കാറുണ്ടെങ്കിൽ പമ്പ് ഓപ്പറേറ്റർക്ക് മെക്കാനിക്കിൽ എന്താ ചെയ്യുക, നമ്മുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പമ്പുകളെക്കുറിച്ചും പമ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ട്രേഡിൽ നമുക്ക് പഠിക്കേണ്ടി വരിക. 2017 പമ്പ് ഓപ്പറേറ്റർക്ക മെക്കാനിക്കിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം 9 അഡ്വൈസും കട്ട് ഓഫ് 73.33 മാർക്കുമാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ജൂനിയർ ഇൻസ്ട്രക്ടർ ടർണർ ട്രേഡിലുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിൽ 24 അഡ്വൈസ്, വീണ്ടും പറയുന്നു 24 അഡ്വൈസ് ചെറിയൊരു നമ്പർ അല്ല. ടെക്നിക്കൽ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം 24 അഡ്വൈസ് എന്ന് പറയുന്നത് ചെറിയ നമ്പർ അല്ല. 551/2017 551-ാമത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഇറക്കിയ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ 24 അഡ്വൈസ് ആണ് നിലവിൽ പോയിട്ടുള്ളത്. കട്ട് ഓഫ് താരതമ്യേന കുറവായിരുന്നു, 56.67 മാർക്കായ 56.67 മാർക്കായിരുന്നു ജൂനിയർ ഇൻസ്ട്രക്ടർ ടർണർ തസ്തിയിലെ പഴയ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, 661/2023 ആണ് പുതിയ കാറ്റഗറി നമ്പർ. അപ്പോൾ അത് എല്ലാവരും അപ്ലൈ ചെയ്യുക, നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത 2017 നോട്ടിഫിക്കേഷൻ ജൂനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റ് തസ്തികയിൽ, ജൂനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റ് തസ്തികയിൽ 2017 നോട്ടിഫിക്കേഷൻ 549/2017 ആയിരുന്നു കാറ്റഗറി നമ്പർ. അവിടെയും വളരെ വലിയൊരു അഡ്വൈസ് സ്റ്റാറ്റസ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എത്രയാ, 31 അഡ്വൈസ് ആണ് അല്ലേ, 31 അഡ്വൈസ് ആണ് അവിടെയും പോയതായിട്ട് കാണുന്നത്. കട്ട് ഓഫ് 68.33 മാർക്കായിരുന്നു. ജൂനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റിൻ്റെ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് 68.33 മാർക്കായിരുന്നു. ഇത്തവണത്തെ 2023 കാറ്റഗറി നമ്പർ 663/2023 ആണ്. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക, നന്നായിട്ട് തന്നെ പ്രിപ്പയർ. ഞാൻ വീണ്ടും പറയുന്നു, ഇതിൻ്റെ എല്ലാം ടർണർ ആയിക്കോട്ടെ, മെഷീനിസ്റ്റ് ആയിക്കോട്ടെ, ഫിറ്റർ ആയിക്കോട്ടെ, മെക്കാനിക് ഡീസൽ ആയിക്കോട്ടെ, പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം ആദ്യത്തെ ഒരു 4-5 മൊഡ്യൂളുകൾ സെയിം ടോപ്പിക്കുകൾ തന്നെയാണ്. ബേസിക് ടൂൾസ്, അതേപോലെ ബേസിക് ഫിറ്റിംഗ് പ്രോസസ്, വെൽഡിങ്, ബേസിക് സേഫ്റ്റി, ഇതെല്ലാം നമുക്ക് കോമൺ ആയിട്ട് എല്ലാ പരീക്ഷയ്ക്കും ഒന്നിച്ച് പഠിക്കാൻ സാധിക്കും. പിന്നെ ടർണറും മെഷീനിസ്റ്റും ഒരു ലെയ്ത്തും കാര്യങ്ങളും ഒക്കെ ഒരുവിധപ്പെട്ട കാര്യങ്ങൾ കുറെ കോമൺ ടോപ്പിക്കുകളുണ്ട്. അത് നിങ്ങൾക്ക് ഒരു ബണ്ടിൽ പോലെ, അതായത് മെഷീനിസ്റ്റും ടർണറും കൂടി ഒരു ബണ്ടിൽ പോലെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കുവാൻ സാധിക്കും. നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള ട്രേഡുകൾ സെലക്ട് ചെയ്തിട്ട് ഒരു 3-4 സെലക്റ്റീവായിട്ട് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള ട്രേഡുകൾ തിരഞ്ഞെടുത്ത് അതിലൊരു 3-4, അതിൽ കൂടാതെ ഒരു 3-4 പകുതി 3-4 നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നന്നാവുക. എന്നിട്ട് ആ 3-4 4 എന്ത് ചെയ്യണം, റാങ്ക് ലിസ്റ്റ് വേണം. അങ്ങനെ ഞാൻ പറയാം, ആ 3-4 4 എന്ത് ചെയ്യണം, നിങ്ങൾ റാങ്ക് ലിസ്റ്റ് ചെയ്യണം. ഷുവറായിട്ടും 2025 അവസാനിക്കുന്നു, അതായത് 2024 കഴിഞ്ഞ് 2025 ഒരു പകുതിയോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വലിയ സാലറി സ്കെയിലുള്ള ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന തസ്തിയിൽ നിയമനം കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. ഞാൻ പറയുന്നത് 3-4 ട്രേഡ് ഫോക്കസ് ചെയ്ത് അത് മാത്രമായി ഇരുന്ന് പഠിച്ച് 4 റാങ്ക് ലിസ്റ്റിൽ വന്നാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഒരുവിധപ്പെട്ടവരും എല്ലാവരും കോമൺ ആയിട്ടുള്ള ലിസ്റ്റുകളിൽ ഉൾപ്പെടുകയും അവർ ഏറ്റവും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഐടികളിലൊക്കെ ഏതാ കോഴ്സുകൾ നോക്കും അവിടത്തേക്ക് മാറുകയും അങ്ങനെ മറ്റുള്ള ലിസ്റ്റുകളിൽ നിന്നൊക്കെ നല്ല രീതിയിൽ നിയമനം നടക്കാനുമുള്ള സാധ്യതയുണ്ട്. വീണ്ടും പറയുന്നു, സാധ്യതയിൽ ഊന്നിയായിരിക്കരുത്. നമ്മുടെ ലക്ഷ്യം
ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ ഫസ്റ്റ് അഡ്വൈസിൽ ജോലി നേടുക എന്നുള്ളതായിരിക്കണം അല്ലെ. ജൂനിയർ ഇൻസ്പെക്ടർ ഷീറ്റ് മെറ്റൽ വർക്കർ 2019 നോട്ടിഫിക്കേഷൻ. 10 അഡ്വൈസാണ് തസ്തികയിൽ നിലവിൽ പോയിട്ടുള്ളത്. 77.67 മാർക്കായിരുന്നു കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ്. റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്, റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇനിയും നിയമനങ്ങൾ നടക്കാൻ തന്നെയാണ് സാധ്യത. പിന്നീട് വരുന്ന, അതായത് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന വേക്കൻസികളിൽ നമ്മുടെ 2023 നോട്ടിഫിക്കേഷൻ പ്രകാരം പുറത്തിറങ്ങാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനങ്ങൾ നടക്കാനാണ് സാധ്യത. അപ്പോൾ 10 അഡ്വൈസാണ് ജൂനിയർ ഇൻസ്പെക്ടർ ഷീറ്റ് മെറ്റൽ വർക്കറിൽ പോയിട്ടുള്ളത്. 77.67 മാർക്കാണ് ഈ ഒരു തസ്തികയുടെ കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ് ആയിട്ട് പറയുന്നത്. കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ നിയമനം നടന്ന മറ്റൊരു തസ്തിക എന്ന് പറയുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് റെഫ്രിജറേഷൻ, അതിൻ്റെ പേര് മാറ്റി റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ടെക്നീഷ്യൻ എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ MRSC അഥവാ മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്ന ആ ഒരു ട്രേഡിൽ ഏകദേശം 90% ആ ലിസ്റ്റിലെ 90% നിയമനം നടന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. അതായത് ആ ലിസ്റ്റിൽ കുറച്ച് പേർക്ക് മാത്രമേ ജോലി കിട്ടാത്തുള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് ചെയ്തു, ജോലി കിട്ടി. 90% നിയമനം നടന്ന ഒരു എന്താ പറയുക തസ്തികയാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് റെഫ്രിജറേഷൻ എന്ന് പറയുന്ന ഈ ഒരു തസ്തിക. 33 അഡ്വൈസാണ് ആ തസ്തികയ്ക്ക് പോയിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് വരുന്നത് 61.67 മാർക്കാണ്. കഴിഞ്ഞ തവണത്തെ ജൂനിയർ ഇൻസ്ട്രക്ടർ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്ന ട്രേഡിലെ കട്ട് ഓഫ് വരുന്നത് 61.67 ആണ്. 33 അഡ്വൈസാണ് ഈ തസ്തികയിൽ പോയിട്ടുള്ളത്. ഇത്തവണത്തെ കാറ്റഗറി നമ്പർ വരുന്നത് 665/2023 ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു കാറ്റഗറി നമ്പറുമായി, അതായത് നമ്മുടെ ഈ ഒരു ട്രേഡുകളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതായത് ഇതൊക്കെ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിരുന്നു അല്ലെ, ഇതൊക്കെ പ്രതീക്ഷിത ഒഴിവുകളായിരുന്നു. എന്നാൽ ഡ്രൈവർ കം മെക്കാനിക്കിൻ്റെ റാങ്ക് ലിസ്റ്റ് അവസാനിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രൈവർ കം മെക്കാനിക് എന്ന് പറഞ്ഞ ട്രെയിനിലെ റാങ്ക് ലിസ്റ്റ് അവസാനിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു വേക്കൻസി നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ 8 അഡ്വൈസ് പോയ ഒരു റാങ്ക് ലിസ്റ്റാണത്. കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് 54.67 മാർക്കായിരുന്നു. 2012 അവസാന നോട്ടിഫിക്കേഷൻ പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അവസാനത്തെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏകദേശം 11 കാലാവധിക്ക് ശേഷമാണ് അടുത്തൊരു നോട്ടിഫിക്കേഷൻ ആ തസ്തിയിലേക്ക് വേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും നല്ല നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുള്ള ഒരു ട്രേഡാണ് ഡ്രൈവർ കം മെക്കാനിക് എന്ന് പറയുന്ന ട്രേഡ്. ഈ ഡ്രൈവർ കം മെക്കാനിക്കും മെക്കാനിക് ഡീസലും ഓട്ടോമൊബൈൽ ട്രേഡുകളുമായി അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ആയിട്ടുള്ള ടോപ്പിക്കുകളുമായി കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ട്രേഡാണ്. അത് നിങ്ങൾക്കൊരു ബണ്ടിൽ പോലെ വേണമെങ്കിൽ പഠിക്കാവുന്നതാണ്. അപ്പോൾ ഓരോ തസ്തിയുടെയും കട്ട് ഓഫും അതേപോലെ തന്നെ ഓരോ തസ്തിയുടെയും നിയമന നിലയും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ട് 8 തസ്തിക, ശ്രദ്ധിക്കണം എത്ര തസ്തികയാണ്, 8 തസ്തികയിലാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിൽ നോട്ടിഫിക്കേഷൻ മെക്കാനിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഏതൊരാൾക്കും വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിലവിൽ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. കാര്യം ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണോ ITI ട്രേഡിൽ നമുക്ക് പഠിക്കാനുള്ളത്, എന്താണോ ഫിറ്റർ ട്രേഡിൽ പഠിക്കാനുള്ളത് അതാണ് പരീക്ഷയ്ക്ക് വരിക, എന്താണോ മെക്കാനിക് ഡീസൽ ട്രേഡിൽ പഠിക്കാനുള്ളത് അതാണ് പരീക്ഷയ്ക്ക് വരിക. അപ്പോൾ ITI സിലബസ് വെച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എന്താ നമ്മളുടെ എന്തായിരിക്കണം സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ITI ബേസ്ഡ് ആയിട്ടുള്ള ബുക്കുകൾ നോക്കി ITI ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്ക് ഔട്ട് ചെയ്തിട്ടായിരിക്കണം നിങ്ങളുടെ പഠനം ഒരു പ്ലാൻ എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിക്കുക. വീണ്ടും ഞാൻ പറയുന്നു, 8 ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യാതെ ഒരു 4 സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് കോൺഫിഡൻസിലുള്ള ഒരു 4 ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തിക എന്ത് ചെയ്യുക, അതിൽ നിന്ന് തിരഞ്ഞെടുക്കുക. എന്നിട്ട് ആ 4 നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് ആ 4 ലിസ്റ്റിൽ വരുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ പഠനം ഉണ്ടാവേണ്ടത് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നമ്മളുടെ കോമ്പറ്റിറ്റീവ് ക്രാക്കറിൽ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഫിറ്റർ കോഴ്സ് നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ അഡ്മിഷൻ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാവും. ഫിറ്റർ തസ്തികയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറ്ററിൽ നമ്മൾ ബേസിക് ടൂൾസും അതേപോലെ വർക്ക്ഷോപ്പ് സേഫ്റ്റിയും ഡ്രില്ലിങ്ങും വെൽഡിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും. ബാക്കിയുള്ളതിലെല്ലാം അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ, അതിപ്പോൾ മെക്കാനിക് ഡീസലാണെങ്കിൽ ഇതൊന്നും പിന്നെ പഠിക്കണ്ട, പിന്നെ എന്ത് പഠിച്ചാൽ മതി, എഞ്ചിൻ മാത്രം പഠിച്ചാൽ മതി, പമ്പ് ഓപ്പറേറ്റർക്ക് മെക്കാനിക് ആണെങ്കിൽ പിന്നെ പമ്പ് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഫിറ്റർ തസ്തിക നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്ത് ഫിറ്റർ തസ്തിക എന്തായാലും കോമൺ ആയിട്ട് എടുത്ത് ബാക്കിയുള്ളതിൻ്റെ കൂടെ പഠിക്കുന്നതൊക്കെ ആയിരിക്കും കുറച്ചും കൂടി ഉചിതമായിട്ട് ചെയ്യുന്നത് നന്നായിരിക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഫിറ്റർ തസ്തികയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ കോഴ്സ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ട്രേഡ്സ്മാൻ ഫിറ്റിങ്ങും KW ഫിറ്ററിക്കും ഒക്കെയുള്ള കോഴ്സ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നടത്തുന്നുണ്ട്. താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ അവർ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയുമായി ബന്ധപ്പെട്ട നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇതിലും നല്ലൊരു അവസരം നമുക്ക് ഇനി 2024 ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. 2024 നടക്കാൻ പോകുന്ന പരീക്ഷയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷകൾ ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷകൾ തന്നെയാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം 2024 നടക്കാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷ എന്ന് പറയുന്നത്
ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷകൾ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണം. ഓൾ ദി ബെസ്റ്റ്.